അതായത് എല്ലാ ഇതിലും ഈ തലമുറ കൈമാറ്റം എന്ന പരിപാടി രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടത്തില് പുതിയ തലമുറയിലാണ് ഞാനായ സ്ഥിതിക്ക് ഞാനായിരിക്കും അവിടെ ഇരിക്കുക ഏറ്റവും യോഗി. അപ്പൊ ചെറിയ കാര്യം പറയട്ടെ, ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരു ചെണ്ടമേളത്തിനില് ഒരു ആള് വന്നപ്പോ നിങ്ങക്ക് തോന്നില്ലേ ആരാണ് ഈ പ്രമാണി? എന്നെ നോക്കണ ലുക്ക് മൊത്തത്തിൽ നോക്കിക്കേ, പുലി വരെ ചിരിക്കുന്ന സത്യം. അപ്പൊ ഈ ഭാഗത്ത് ആരായിരിക്കും? ഓരോ കരകളാക്കി നമുക്ക് മാറ്റാം. ഒരു വടക്കൻ കര, ഒരു തെക്കൻ കര. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തെങ്കിൽ കളർഫുള്ളായി ഞാൻ വിളിക്കാം. ഓർമ്മയിലും അടിച്ച് കേറി വാ മോനേ. പിന്നാമിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായാ നക്ഷത്ര കാണിന്നടാടി കളറെന്ന് പറഞ്ഞപ്പോ ഇത്രയും കളർ പ്രതീക്ഷിച്ചില്ല. അതെ, ഞങ്ങൾ എപ്പോഴും സർപ്രൈസ് തരാനാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം പച്ച, ശ്രീവിദ്യ മാത്രം പഴുത്ത്. സംഭവം കറക്റ്റായി. ഞങ്ങൾ തെക്കേക്കര കറക്റ്റ് തെക്കിന്ന് തന്നെ തലസ്ഥാനത്ത് നിന്ന് ഒരു കുട്ടിയെ എനിക്ക് കിട്ടി. അത് വടക്കേക്കര കറക്റ്റ് കാസർഗോഡ് തന്നെ കിട്ടി. എന്നെ പോലെ ഇത്രയും വടക്കായ ഒരാള് വടക്കിൽ നിന്ന് വരാനില്ല. അത് സത്യമാണ്. തെക്കുമായി വടക്കുമായി ഇനി മദ്യം വേണ്ടേ? ആ വേണം. 9 മണിയായി. ആ കറക്റ്റ് 9 മണിയായി. നീ എന്നാ പറഞ്ഞല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യാം, മാസ്ക് ഇട്ട് ചേച്ചി വിടാം. അത് അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്, മധ്യ കേരളം വേണ്ടേ? ശരിക്കും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ മധ്യ കേരളത്തിൽ ആരൊക്കെ വരുന്നത്? എനിക്ക് മാപ്പ് അത്ര പിടിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കണം, ഇത് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ കാണുന്ന ഒരു കോമഡി പരിപാടിയാണ്. അതെ, അഖിലെ നിന്നോടാണ് ഞാൻ. അല്ല, ഒരു കാര്യം ചെയ്യാം, മുതിർന്നവർക്ക് വേണ്ടി അവര് പെർഫോം ചെയ്യട്ടെ. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയാണ്, എപ്പോഴും പറയും, ന്യൂജൻ ഞാൻ. അപ്പൊ ന്യൂജന് വേണ്ടിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു, ഓൾഡ് ജനറേഷൻ വേണ്ടി നിങ്ങൾ പെർഫോം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആവുമ്പോ, അല്ല ഇന്ന് തൊട്ട് എല്ലാ എപ്പിസോഡിന്റെ ഒരു വൈൻഡ് അപ്പിൽ ഒരു സർപ്രൈസ് ഉണ്ടാവും. കോഴിക്കോട് ഹൽവ ആയിരിക്കും. കോഴിക്കോട് ഹൽവ ആയിരിക്കും. ഒന്നും അറിയില്ല. തിരുവനന്തപുരത്തെ മട്ടൻ കറി നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സർപ്രൈസ് ഒക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും ഉറപ്പ് ഇരിക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും, നാട്ടുകാർക്കും നാട്ടുപ്രമാണിക്കും അവിടെ ചെന്നിരിക്കാം. ഓക്കെ, തിരുവനന്തപുരത്തെ പാട്ടുണ്ടോ? വടക്കത്തെ പാട്ടില്ലായിരുന്നാ?